ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സാജിക്കാണ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെന്താ, കുറേ ആയി വ്ളോഗൊക്കെ ചെയ്തിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ട്, ചാനലിൽ നിന്ന് കയറിയൊക്കെ. പിന്നെന്താ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് കുറച്ച് മുമ്പത്തെ വീഡിയോ ഉണ്ടോ, കുറച്ച് ബിസി ആയി പോയി. അപ്പം അതിങ്ങനെ പെൻഡിങ്ങിലായിട്ട് നിന്നതാണ്. അപ്പം ഇത് ഇവിടെ ഉള്ള ചേട്ടൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലായിട്ട് ഞങ്ങൾ കുറേ ഏട്ടത്തികളുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് എന്താ പറയുക, അപ്പം എന്താ ചേട്ടത്തിൻ്റെ മോനെ ഗൾഫ് പോവലേന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ തലേന്ന് ഞങ്ങളെല്ലാവരും പാടം ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം. ഇനി വീഡിയോ എടുക്കാൻ തന്നെ കാരണമല്ലേ, നല്ലൊരു ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. അപ്പം പ്രകൃതിക്ക് തന്നെ ഒരു വേറൊരു വൈബ് കേട്ടോ. നല്ല രസമുണ്ടെങ്കിൽ മുറ്റത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ച്, ചെറിയൊരു മെമ്മറീസ് ഉള്ള ഒരു ദിവസമല്ലേ. അപ്പം അങ്ങനെ വീഡിയോ എടുത്താ കേട്ടോ. പിന്നെ വീടിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഇപ്പോൾ വീടൊന്ന് മാറ്റിപ്പണിതാട്ടോ. അതായത് 10-11 വർഷം മുമ്പായിട്ട് പുതിയ വീടൊക്കെ തന്നെ ഇവരെടുത്ത് പാർത്തത് ഇനി. അപ്പോൾ വീടിന്റെ മുൻഭാഗമൊക്കെ ഒന്ന് ചേഞ്ച് വരുത്തി. പിന്നെ അടുക്കള പുതിയ അടുക്കള തന്നെയാണ് ആദ്യത്തെ, എല്ലാം പുതിയ തന്നെ. ഇനിയിപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കി എടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടുക്കള മാത്രം ഞാൻ കാണിച്ചുതരാം. ഹോം ടൂറായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അന്ന് പരിപാടി പോണ ദിവസമായത് ഞങ്ങളെല്ലാവരും ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ എല്ലായിടത്തും ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് മുഴുവൻ എടുക്കാനും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ എടുക്കേണ്ടത്. പിന്നെ വൈകുന്നേരം നേരേനില്ല. അപ്പോൾ എല്ലാവരും പാടെ ഒരു കാൽച്ചായൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പിന്നെ ബാങ്കോ ഒക്കെ കൊടുത്തിട്ടാ. പിന്നെ എല്ലാവരും ഒത്തുക്ക് വല്ല തള്ളി വിട്ടിൻ്റെ ശേഷം പിന്നെ അടുക്കളൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടാ. ഇതിൻ്റെ ആദ്യത്തെ അടുക്കള പറഞ്ഞാലും മറക്കാൻ പറ്റൂല കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇനി അന്നത്തെ വീടിൻ്റെ പഴയ ഫോട്ടോയും അടുക്കളേൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ഫോണിലുണ്ട്. ഇപ്പോൾ ഫോൺ മാറ്റിയപ്പോൾ ഒക്കെ പോയതാണ്. ഈ വീടിൻ്റെ ആദ്യത്തെ അടുക്കള പറഞ്ഞാൽ അടുക്കളയും മേലടുക്കളയും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അത് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പുറത്തേക്കുള്ള സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ മുറ്റത്തേക്കുള്ള. അപ്പോൾ അവിടെ പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട വലിയ നീളത്ത് പോ ഇതേ നീളത്തിൽ അടുക്കള എടുത്തതേന്ന് കേട്ടോ. അതും അടിപൊളിയാണ്. ടൈലും കാര്യങ്ങളും ഷീറ്റും ഫാനും എല്ലാം വെച്ചിട്ടുള്ള അടിപൊളിയായിരുന്നു. പിന്നെ വീടിൻ്റെ മുൻഭാഗം ഒന്നായിട്ട് മാറ്റിയപ്പോൾ പിന്നെ ഈ അടുക്കളയും ഒന്നായിട്ട് പൊളിച്ചിട്ട് വാർപ്പാക്കി. പിന്നെന്താ, വാതിലും കാര്യങ്ങളൊക്കെ വെച്ച് ടൈലും എല്ലാം ഇതുപോലെ സൂപ്പറാക്കി എടുത്തതാണ്. അതായത് ഈ വീടിൻ്റെ ഉള്ളിൽ ആദ്യത്തെ അടുക്കള ഉണ്ടാവില്ല, ആ അടുക്കളയും നമ്മൾ പുറത്തേക്ക് രണ്ട് സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സ്റ്റെപ്പിന്റെ താഴെയാണ് ആദ്യത്തെ ഇതുപോലെ നീളത്തിലുള്ള അടുക്കള. പിന്നെ ആ സ്റ്റെപ്പ് പൊളിച്ചിട്ട് ആ വീടിന്റെ തറേന്റെ അതേ വലുപ്പത്തിൽ ഈ അടുക്കള പൊന്തിച്ചിട്ടാണ് പിന്നെ ആ വീടിനെ ജോയിന്റ് ആക്കിയിട്ടാണ് ഇപ്പൊ ഈ അടുക്കള എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അളിയന്റെ ഓരോ പ്ലാനിങ്ങുകളാട്ട. എന്താ പറയാ, ഒക്കെ അടിപൊളിയാക്കുക എന്ന് പറഞ്ഞാല് പിന്നെ ആര് വന്നാലും എന്താ നേരെ അടുക്കളയൊക്കെ കയറില്ല. ഇപ്പൊ ഡൈനിങ് ആൾക്ക് പുറത്തു അങ്ങനെ ഒന്നും ആരും അകത്തേക്ക് പോല, എല്ലാവരും ഈ അടുക്കളയെ തന്നെ ചെല്ലാം. അപ്പൊ നീളത്തിലുള്ളതുകൊണ്ട് എല്ലാവരും എപ്പോ വന്നാലും ചായ കുടിച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കും. അത്രക്ക് രസമാണ് വർത്താനം പറഞ്ഞിരിക്കാന്. പിന്നെ അടുക്കള മാത്രം വീഡിയോ എടുത്താണ് പിന്നെ ഞങ്ങൾ എല്ലാവരും മോകൾക്ക് പോയിട്ട് അവന്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ റെഡിയാക്കി എടുത്തൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ പിറ്റേന്ന് നേരം വരുത്തേ നമ്മൾ ചായ എടുക്കുന്നത് പൂളിയും മീൻകറിയും കൂട്ടിയിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എത്ര ഗ്യാസ് കയറിയാലും വേണ്ടിയില്ല പൂളൊന്നും. അങ്ങനെ എല്ലാവരും പാടെ കൂട്ടിയിട്ട് ചായ അടിച്ചിട്ടോ. പിന്നെന്താ, പിന്നെ ഓരോ പണികൾ ഇനിയാണ് തുടങ്ങണേ കേട്ടോ. അപ്പോൾ ഉള്ള ദിവസം ആയതുകൊണ്ട് വിരുന്നേരൊക്കെ വരും. അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനില്ലെങ്കിൽ വീടിന്റെ പുറകുവശവും പിന്നെ മേലടുക്കള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് കുറച്ച് താഴെ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. നല്ല രസമാണ്. പിന്നെ അടുക്കളയ്ക്ക് നേരെ ഇറങ്ങണത് നമ്മളെ കിണറുണ്ട്, അതുപോലെ വാഷിംഗ് മെഷീൻ ഉണ്ട്, അമ്മിത്തിണ്ടുണ്ട്, പിന്നെന്താ കൊട്ടത്താളുണ്ട്, പാത്രം മൂറിന്റെ കൊട്ടത്താളെന്ന് ഞങ്ങൾ പറയാം. പിന്നെ അലക്കുകല്ലുണ്ട്, തിരുമ്പാങ്കല്ല് കേട്ടോ. അങ്ങനെയാണ് ഇപ്പുറത്തെ എല്ലാ സാധനങ്ങളും ഉള്ളത് കേട്ടോ. അപ്പൊ ഇപ്പുറത്തും ഇതുപോലെ തന്നെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട്, ഇത് പെട്ടതെന്നല്ല ആദ്യത്തെ വീടിനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ. പിന്നെ ചുമരുമലും ഉണ്ടായിരുന്നു ടൈല്, അതൊക്കെ ആദ്യത്തെ പൊളിച്ചിട്ട് ഇപ്പൊ പുതിയതൊക്കെ സെറ്റാക്കിയതാണ്. പിന്നെ വീടിന്റെ അപ്പുറത്തെന്ന് പറഞ്ഞാൽ നമ്മളെ പാർക്കിംഗ് ഏരിയ ആയിട്ട്, അതുപോലെ നമ്മള് തിരുമ്പിതൊക്കെ ചിക്കിടും, അങ്ങനത്തെ ഒക്കെ സെറ്റപ്പാട്ടാ. പിന്നെ ഇവിടെ കബോർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പുറത്ത് പുറത്തൊക്കെ കബോർഡും കാര്യങ്ങളൊക്കെ വന്നിന്, അതൊക്കെ ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ അടുക്കളയും അതുപോലെ തന്നെ അടിപൊളിയേനി. അപ്പൊ അവിടുത്തെ ആദ്യത്തെ കബോർഡുകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വെച്ചുകൊടുത്തത്. അപ്പൊ പുതിയ അടുക്കളയില് പുതിയ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തതാട്ടോ. അപ്പോൾ ഇതൊക്കെയുണ്ട് പുറം ഭാഗത്തുള്ള കാര്യങ്ങൾ കേട്ടോ. ചുറ്റും മതിലാണ്. പിന്നെന്താ അപ്പുറത്ത് പിന്നെ ഒഴിഞ്ഞൊരു പറമ്പാട്ടോ. പിന്നെന്താ പറയാ, ചായ അടിച്ച കയ്യാക്കിയിട്ടില്ലേ കേട്ടോ. അപ്പൊ അത് കയ്യാക്കാൻ പോയത് നൈസായിട്ട്. അതേമാതിരി തന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇപ്പൊ ഇവിടെയൊക്കെ ഞങ്ങൾ ഈ കെൻറ്റുമടിമലൊക്കെ കണ്ട് വർത്താനം പറയാണ്ട് കുത്തിർക്കും. പിന്നെ അവർക്ക് വല്ലാതാണ്ട് പോക്കില്ല. എല്ലാവരും ഈ അടുക്ക രണ്ട് അടുക്കളയിലും ഈ പുറത്തൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് പോകും. അപ്പൊ ഇനി കാണിക്കാൻ പോണതാണ് എന്താ പറയാ, മേലടുക്കള കേട്ടോ. അതായത് ഈ വീട് ആദ്യം എടുത്ത അന്നക്കത്തെ ഈ വീടിന്റെ അടുക്കള കേട്ടോ. ഇപ്പൊ ഇത് പൊളിച്ച് ഇത് ഈ അടുക്കളയിൽ നിന്ന് നേരെ പുറത്തേക്കുള്ള സ്റ്റെപ്പ് ഇനി ആ സ്റ്റെപ്പിൽ നിന്നാണ് പുതിയ നീളക്കത്തിലുള്ള അടുക്കള ഇവിടെ ഉള്ള പെരുമാറ്റം മാറ്റിയിട്ടാണ് അങ്ങോട്ട് എടുത്തിട്ട് ഇട്ട. അപ്പൊ അതും പൊളിച്ചിട്ട് ആ സ്റ്റെപ്പും പൊളിച്ചപ്പോ ഉയരത്തിലാണ് ഈ അടുക്കളന്റെ അതേ ലെവലിലാണ് ഇപ്പൊ പുതിയ അടുക്കള എടുത്തിരുന്നത്. അപ്പൊ ആദ്യത്തെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇല്ല, രണ്ട് ഗിൽസ് ഉണ്ട്. ഒന്ന് കാർ പാർക്കിങ്ങിന്റെ അങ്ങോട്ടും അവിടെ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ ഈ ആദ്യം കണ്ടത് ഈ ഗിൽസിന്റെ അടുത്ത് കണ്ടത് എന്താ കുളിമുറിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് വല്ല മനസ്സിലാകണ്ട, ഈ ഹോം ടൂർ ഒക്കെ ചെയ്യുന്ന പോലെ സമ്മതിച്ചാണ് കേട്ടോ, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ ആദ്യത്തെ അടുക്കളയിൽ നിന്ന് നേരെ മേലടുക്കളയൊക്കെ കേട്ടോ കയറുന്നത് കേട്ടോ. അങ്ങനെ ഈ മേലടുക്കളയിലാണ് സ്റ്റോർ റൂമിന്റെ സൗകര്യം ഉണ്ടായിട്ട്. അപ്പൊ അതൊക്കെ പൊളിച്ചിട്ട് ഇപ്പൊ എന്താ അവിടെ ഒരു പുതിയ ബാത്റൂം, ഒന്ന് പഴയ സ്റ്റോർ റൂം ബാത്റൂം ആക്കി. പിന്നെ
അപ്പൊ മേലടുക്കളയിൽ നാ മൂലയിൽ കാണുന്ന ഡോർ കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റോറൂം അതിപ്പോ ബാത്റൂമാണ്. പിന്നെ മുകളിൽ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല. എന്താ പറയാ, ഡിന്നർ സെറ്റും കാര്യങ്ങളൊക്കെ വെക്കണേ ഷോക്കേസ് കബോർഡും കാര്യങ്ങളൊക്കെ വെച്ചത് ആദ്യത്തെ മേലടുക്കള തന്നെ. പിന്നെ ഞാൻ സത്യം പറഞ്ഞാല് ഹോം ടൂർ ആക്കി വിചാരിച്ചിട്ടില്ല, ഞാൻ ആ പുതിയ മേലടുക്കള മാത്രം എടുക്കാൻ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഈ ഇവിടെ വരെ ഉള്ള വീഡിയോ എടുത്തിട്ടുള്ളു. ഞാൻ വീടിന്റെ റൂമുകളൊക്കെ എടുക്കാൻ പറഞ്ഞേ തായ രണ്ട് റൂമാട്ടാ. പിന്നെ എന്താ ഒരു ലിവിംഗ് ഉണ്ട്, പിന്നെ വലിയ ഹാള്, പിന്നെ തായര. തായര പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്കറിയില്ല. അപ്പൊ ഏട്ടത്തിന്റെ മോനാണല്ലോ ഇപ്പൊ നാളെ ഗൾഫ് പോണത്. അപ്പൊ എന്താ പറയാ, ഓന്റെ കല്യാണ വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഏറെക്കുറെ വീടിന്റെ റൂമുകളും കാര്യങ്ങളും ഭാഗങ്ങളൊക്കെ എന്താ പറയാ കല്യാണ വ്ളോഗിലൊക്കെ ഉണ്ട്. പിന്നെ റൂമും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പറഞ്ഞില്ല. അപ്പൊ ഡൈനിങ് ഹാളിന്റെ ചെറിയൊരു ഭാഗം കാണിച്ചിരട്ടാ. ഇപ്പൊ ജനൽ പോലെ കള്ളില്ലാത്തതാ, അതാണ് ടെലിവിംഗ് ആട്ടാ. അവിടെ സോഫയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു, ഞാനല്ല സെറ്റാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ മൂലെ കാണുന്നത് റൂമാണ്. പിന്നെ ഈ ആർച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് മേലടുക്കളെ നേരെ ഓപ്പോസിറ്റ് റൂം ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ് താഴെയുള്ള രണ്ട് റൂം. പിന്നെ മുകൾക്കും പിന്നെ എന്താ, അപ്പൊ പിന്നെ സിറ്റ് ഔട്ട് ഇതാണ് കേട്ടോ. അപ്പൊ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ സിറ്റ് ഔട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ വീഡിയോ കാണുമ്പോ ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ഹോം ടൂർ ഇത് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഒന്നാമത്. പിന്നെ വീടിന്റെ മുകൾ ഭാഗം ഞാൻ എടുത്തിരുന്നു കേട്ടോ. അത് ഞാൻ ഫ്രീ ടൈം എടുത്തത് ഇനി. പിന്നെ എല്ലുംപാട് അതിന്റെ കൊടുത്തന്നെ കൊടുത്താലേ ബോറടിക്കും. അപ്പൊ ഞാൻ വീഡിയോ എന്റെ ലാസ്റ്റ് കൊടുക്കട്ടെ. അപ്പൊ വലിയ കുഴപ്പമില്ലാതെ കാണാം. പിന്നെ എന്താ അപ്പോ തന്നെ ഇങ്ങനത്തെ തന്നെ ശരിക്കും എടുത്തിട്ട്. പിന്നെ 10 മണിയായപ്പോ എന്താ പറയാ, നമ്മൾ അടുക്കളയിൽ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ നോക്കുകയാണേ. അപ്പൊ അടുക്കളയ്ക്ക് ചെന്നപ്പോ തന്നെ മൂത്തമ്മല്ലേ, എന്താ പറയാ, എന്റെ ഉമ്മന്റെ വലിയ ഏട്ടത്തി കേട്ടോ. എന്താ മൂത്തമ്മ എന്താ വെളുത്തുള്ളി തെളിക്കണ, ഈ വയസ്സന്മാർക്കാണ് ഈ വെളുത്തുള്ളി തൊളിച്ചാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ളത്. അതൊക്കെ പിന്നെ ഒരു നൈസായിട്ടാണ് തൊളിച്ചെടുത്തോളും. പിന്നെ ഉച്ചക്കുള്ള പയറ് എരിയുന്നുണ്ട്. പിന്നെ ഏട്ടത്തി എന്താ തൊടു പോയിക്കാണ്ട് കർമ്മത്തില്ലേ പറിച്ചുതന്നെ. അങ്ങനെ ഓരോരുത്തരെന്താ ഓരോ പണിയിലുണ്ട്. ഈ ഗൾഫിക്ക് പോകുമ്പോ ഒരു പ്രത്യേക രസമാണ്. പോകുമ്പോ സങ്കടമാണെങ്കിലും പിന്നെ കൊണ്ടാവുള്ള സാധനങ്ങൾ ഉണ്ടാക്കലും. പിന്നെ കണ്ടവരുടെ ഭാഗത്താവിടെ ഈ തേങ്ങ ഒക്കെ ചേരുന്നു കേട്ടോ വർത്താനം പറഞ്ഞിട്ട്. അത് പറഞ്ഞ എല്ലാരും ഇരുന്നാണ്ട് ഇരുന്നോട്ട് ഇരിക്കുന്നു കേട്ടോ. ഭയങ്കര രസമാണ്. പിന്നെ കുട്ടികളൊക്കെ ഓല കളിയിലും മുറ്റത്തോടിമ്പടിയൊക്കെ വണ്ടി കളിച്ചിട്ടുണ്ട്. എല്ലാവരും പിന്നെ ഓരോ പണിയിലേ എന്നിട്ട് എന്താ ഉച്ചക്കുള്ള മത്തിയൊക്കെ കായം കൊട്ടി വെച്ചിരിക്കണം. അതുപോലെ തന്നെ ചിക്കൻ ഇതാ കായ മസാല തേച്ചൊക്കെ വേണ്ടിട്ട് പൊരിക്കുകയാണ് ചെയ്യുന്നത് ഇട്ട കറിയല്ല. പിന്നെ സാധാ മത്തിക്കറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉച്ചക്കുള്ളതാണ്. പിന്നെ ബീഫ് ഉണ്ട് എന്നിട്ട്. അതും വൈകുന്നേരത്തിന് നമ്മളെ ചൂടാറണം ഓനക്ക് കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകാനുള്ളതെന്ന് ഉലർത്തി വെക്കാനുള്ളതാണ്. ഒരാളിവിടെ കാര്യമായിട്ട് കരിയേപ്പിൻ്റെലൊക്കെ പിച്ച് 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 ഇടുന്നുണ്ട് കേട്ടോ. ഇത് ചായ കിട്ടാനാണ്. പിന്നെ സുർക്ക കഴിക്കും. പിന്നെ നമ്മള് ഗരം മസാല പിന്നെ അതുപോലെ നമ്മള് പെരിഞ്ചീരകം പൊടിച്ചിക്കാണ്ട് ചേർത്താൽ തന്നെ കോഴി പൊരിച്ചിക്ക് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ 10:11 ആയിട്ടുള്ളു കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരോട് 10 മണിക്കത്തെ ചോറ് നട്ടോ. രാവിലെ പൂളിയും കറിയില്ലേനിയോ. അപ്പൊ എല്ലാവർക്കും ഏകദേശം പഴിച്ച് തുടങ്ങി കേട്ടോ. അപ്പൊ എല്ലാവരും കൂടി 10 മണിക്കായ ചോറും കൂടി എല്ലാവരും പാടെ കൂട്ടിയിട്ട് തിന്നാണ്. അത് പിന്നെ ആരെയും പ്രത്യേകിച്ച് കാത്തു നിർത്തുന്നുള്ളൂ. പൈച്ചണവർ പൈച്ചണവർ തിന്നിക്കുക കേട്ടോ. പിന്നെന്താ അതുപോലെ ആദ്യത്തെ ചിക്കൻ കഴിച്ച് പിന്നെ രാത്രിക്കൊക്കെയുള്ള ചിക്കൻ ആട്ടോ കുഴച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ രണ്ടും രണ്ട് തരത്തിലുള്ള മസാല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാനൊക്കെ ചോറ് തന്നെ. പിന്നെ ബീഫ് എന്താ സാധാ അടുപ്പ് തന്നെയാണ് നമ്മള് എന്താ വരട്ടാൻ വെക്കണത്. പിന്നെ കുക്കറിലൊന്നും കേട്ടോ. അപ്പൊ അത് ഞാൻ വെള്ളമില്ലാത്ത രീതിയിൽ ഒലത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനില്ലേ പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് എന്താ പറയാ, അടുത്ത് ഒരു ബീഫ് കറി ഉണ്ടാക്കും കുക്കറിലുണ്ടാക്കുക. എന്തൊരു ടേസ്റ്റാണോ. ഇഞ്ചി എന്തൊക്കെ ചതച്ചുകാണ്ട് മിക്സിയിലല്ലാതെ അമ്മിക്കല്ലുമ്മൽ എന്താ ചതച്ചുകാണ്ട് കറിയൊക്കെ എന്തോരു ടേസ്റ്റാണ്. അതിന്റെ കറി വെള്ളം മാത്രം ചിക്കൻ എന്നിട്ട് ആ കറിയിലെ ബീഫൊക്കെ ഇല്ലേ വേറെ ചട്ടിയിലിട്ടിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയും ചെയ്യട്ടോ. എന്നിട്ട് ഈ ബീഫിന്റെ ചാറ് മാത്രം കൂട്ടി തന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഓർക്കൊരു കൽത്തപ്പം ചുടലുണ്ട്. ഭയങ്കര രസമാണ്. അങ്ങനെ ഉച്ചയായിക്കണം കേട്ടോ. 2 മണിയാ സമയം ആയിക്കണം. അങ്ങനെ മീൻ പൊരിച്ച് കണ്ട് എല്ലാവരും പാടെ ഉച്ചച്ചോറ് എല്ലാവരും പാടെ കുത്തിരുന്ന് കണ്ട് തന്നെ തിന്ന്. പിന്നെ ആരും കാത്തുക്കാൻ നേരമില്ല കേട്ടോ. വേറെ പണി ഉണ്ട് അത് കഴിഞ്ഞിട്ടോ. പിന്നെ അടുക്കളയിൽ ബൈക്ക് നിർത്തിയിട്ടുന്ന പോലെ സംഭവമുണ്ട്. ഒന്ന് വിചാരിക്കൊന്നും വേണ്ട, ഗൾഫ് പോണതുകൊണ്ട് ബൈക്ക് അടുക്കളയിൽ കയറ്റിട്ടതാ കേട്ടോ. അങ്ങനെ ചോറൊക്കെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 3 മണിയായപ്പോ പിന്നെ ഞങ്ങൾ എന്താ തേങ്ങാക്കൊത്ത് നമ്മള് കത്തപ്പം ചുടണിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ തേങ്ങയിൽ നിന്ന് എന്താ കത്തിയോണ്ട് പൂണ്ടിക്കാണ്ട് ഇങ്ങനെ ചെതാകി കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞെടുക്കാനാണ്. അങ്ങനെ കൽത്തപ്പത്തിനുള്ളൊക്കെ റെഡി ആക്കിക്കാണ്ടില്ല. നെയ്ച്ചട്ടിയിലാട്ട കൽത്തപ്പം ചുടുക കേട്ടോ. കൊറേ നേരം മൂടിയൊക്കെ വെച്ചിക്കാനാണ്. പിന്നെ നെയ്യപ്പം ചുടുന്നത് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പൊ നെയ്യ് കൽത്തപ്പം തിന്നാ വെച്ചാല് വരുന്നവർക്കൊക്കെ വൈകുന്നേരം ചായക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാനാണ് കേട്ടോ.
കാണുമ്പോ തന്നെ അറിയില്ല നമ്മളെ പോത്തിറച്ചിയൊക്കെ വരട്ടി മാറ്റി വെച്ചിരുന്നു കേട്ടോ. പിന്നെന്താ അത് നെരിച്ചിട്ടൊന്നും കൊടുത്തേക്കണില്ല. പിന്നെ അത് നല്ല ചീരുള്ളിയിൽ തൂമ്പിച്ച് കാണിട്ട് പിന്നെന്താ ചൂടാറാൻ വേണ്ടിയിട്ട് പരത്തി വെക്കാനുള്ളതാണ്. പിന്നെ പാക്കാക്കിയിട്ട് പിന്നെ ഫ്രീസറിൽ വെച്ചിട്ട് എന്താ പറയാ അവര് റൂമിലെത്തിയിട്ട് അത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പൊ രണ്ടു മൂന്ന് കുഞ്ഞിക്കലത്തപ്പൊക്കെ റെഡി ആക്കണട്ട. എന്താ പറയാ ചീഞ്ചട്ടിലായതുകൊണ്ട് കുറച്ച് താമസമുണ്ട്, കുറച്ച് വെല്ലു മെല്ലാം ആക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം എന്താ പറയാ കുക്കറിലും പരന്ന് ഉണ്ടാക്കണട്ട്. അപ്പോഴാണ് തോന്നുക അവളെ ഓരോരുത്തർ വരുമ്പോ പെട്ടെന്ന് മുറിച്ചുമ്പോ സാധനം കഴിയട്ടാ. അപ്പൊ മുറിച്ചുണ്ടാക്കുന്നത് എന്റെ അമ്മ കേട്ടോ. അപ്പൊ എല്ലാ കുഞ്ഞിപ്പിഞ്ഞി പീസാക്കിയിട്ട് എന്താ പറയാ ചായക്ക് എല്ലാവർക്കും കൂട്ടാൻ പറ്റുന്ന രീതിയിൽ മുറിച്ചെടുക്കാണ്. ഈ കുഞ്ഞിക്കലത്തപ്പല്ലേ ചീഞ്ചട്ടിയിലില്ലേ നെയ്ച്ചട്ടിയിലില്ലേ കമഴ്ത്തിയിട്ട് കാണില്ലേ വേവിച്ചാൽ ആ തേങ്ങാപ്പൂളും പാടല്ലേ മേലത്തില്ലേ എന്താ നെരിഞ്ഞു വരുമ്പോ ഒരുപാട് ടേസ്റ്റ് ഉണ്ടാവും കേട്ടാ. അങ്ങനെ പറയാൻ തന്നെ കാരണം എന്താ പറയുക, എനിക്ക് അപ്പങ്ങളിൽ എന്താ നമ്മള് നെയ്യപ്പം ഉണ്ണിയപ്പം അങ്ങനത്തെ എല്ലാ അപ്പങ്ങളെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്പം കൽത്തപ്പാട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പിറ്റേന്ന് പഴകിയത് ഇങ്ങനെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ആറുമണിയൊക്കെ കഴിഞ്ഞു കേട്ടോ, രാത്രിക്കൊക്കെ ഉള്ള എന്താ ചിക്കൻ പൊരിച്ചൊക്കെ കേട്ടോ. എല്ലാവരും പാടെ കൂടിയിട്ട് വട്ടത്തിരുന്നാണ്ട് വർത്താനം പറഞ്ഞാണ്ട് പിന്നെ അപ്പോഴാണ് ചിക്കൻ പൊരിക്കണേലും കുറച്ച് ടൈമൊക്കെ എടുക്കും. അപ്പൊ എല്ലാവരും പാടെ ഇങ്ങനെ അവിടെ തന്നെ അടുക്കളയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനാണ് ഇങ്ങനെ ചിക്കൻ പൊരിക്കാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ പൊരിച്ചിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മള് ഉണ്ടാക്കണവർക്ക് ലാസ്റ്റ് തിന്നാൻ കിട്ടൂല, അങ്ങനത്തെ ഒരു ഇതുണ്ട്. നമുക്ക് ലാസ്റ്റ് തിന്നാച്ചു. അപ്പൊ അതിനുള്ള ഒരു മാർഗ്ഗമാണ് ഈ പൊരിച്ചുമ്പോ തന്നെ കട്ടെടുത്ത് തിന്നുക. അപ്പൊ അത് കിട്ടിയാ കിട്ടി, പിന്നെ കിട്ടൂല. അപ്പൊ ആ പരിപാടിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ കേട്ടോ. പിന്നെന്താ നെയ്യപ്പം ചുട്ടിട്ട് കഴിയണില്ല, അപ്പൊ നെയ്ച്ചട്ടിയിൽ മാത്രമേ ഇട്ടോ. അപ്പൊ നിങ്ങള് കുക്കറിലും കൂടി പറഞ്ഞക്കാണ്ട് ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ എന്താ അടുക്കളയിലേക്ക് ഞങ്ങള് കാൽച്ചായ കുടിക്കട്ടോ, കട്ടൻ ചായ കേട്ടോ. പിന്നെന്താ പറയാ വലിയ ബോറടി ഒന്നുമില്ല, ഭയങ്കര രസമായിട്ട് തന്നെ എല്ലാവരും പാടുണ്ടാക്കിയെന്ന് കേട്ടോ. പിന്നെന്താ ബിരിയാണി എണ്ണി അത് ഫുഡ് പുറത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടിരുന്നിട്ടാ. അപ്പൊ ബിരിയാണിയൊക്കെ പാർസൽ എന്താ പറയാ ഉണ്ടാക്കിയിട്ട് വണ്ടിയിലൊക്കെ വന്നേ. അപ്പൊ അതൊക്കെ അകത്തേക്ക് വെച്ച് അപ്പത്തിനൊരു ബാങ്ക് കൊടുക്കാനായിക്കട്ടെ, മകരീബ് ബാങ്ക്. പിന്നെ ഞങ്ങൾ എല്ലാവരും പാടെ മേലക്ക് പോകുന്നിട്ടാ. എന്താ പറയാ ഞങ്ങളൊരു മൂന്നാല് ആൾക്കാർ മേലക്ക് പോകുന്നു. കുറേ ഷർട്ടുകൾ മടക്കിക്കാണ്ടേണ്ട പോകുമ്പോക്കുള്ള. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി അത് മടക്കിക്കേണ്ട പരിപാടി ഇനി കുറേ ഉണ്ടേനി. താഴെ പിന്നെ എല്ലാവരും പാടെ ആണുങ്ങളില്ലേ പെട്ടി കെട്ടി കഴിഞ്ഞിട്ടാ. എന്താ പറയാ ഓന്റെ കല്യാണം കഴിഞ്ഞപ്പോ വൈഫ് വീട്ടിൽ നിന്നൊക്കെ വന്നിക്കണ എല്ലാവരും. അപ്പൊ അവരും കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ എല്ലാവരും പാടെ കൂടിയിട്ട് പെട്ടി കെട്ടുകയാണ്. പിന്നെ അതുവരെ എല്ലാവരും കുഴപ്പമില്ലാതെ നിൽക്കേനി. പിന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ പോവാനായപ്പോ എല്ലാവരും മൂഡ് ഓഫ് ആയിട്ടോ. പിന്നെ അടുക്കളയിൽ കുറെ ആൾക്കാർ എന്താ ബിരിയാണി എന്താ പോകുമ്പോഴത്തിനുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. വലിയവരൊക്കെ ബിരിയാണി വിളമ്പിക്കലും പിന്നെ ഞങ്ങളെന്താ സാലഡ് അച്ചാർ പിന്നെന്താ ചിക്കൻ പൊരിച്ചത് അങ്ങനെയൊക്കെ പ്ലേറ്റിലാക്കിയിട്ട് ഡൈനിങ് ടേബിളിലേക്ക് കുറെ കണ്ട് നടന്നെത്താണ്ട് പുതിയ അടുക്കളയിൽ നിന്നിട്ടാ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി അതിങ്ങനെ എത്തിക്കണ പരിപാടിയിൽ കഴിഞ്ഞിട്ടാ. പിന്നെ അടുക്കളയിൽ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാക്ക് തർക്കങ്ങളിൽ കഴിഞ്ഞിട്ട് എന്താ പറയാ ഞങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ചിക്കൻ പൊരിച്ച് തിന്നണ പറഞ്ഞില്ലേ നേരത്തെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കട്ടെടുത്ത് തിന്നാ കേട്ടോ. പിന്നെന്താ അച്ചാറൊക്കെ രണ്ട് ഗർഭിണികളുണ്ടായിട്ടാ, ഒന്ന് ഞാനും ഒന്ന് വേറെ കസിനും കേട്ടാ. അപ്പൊ ഇപ്പൊ അത് ഇപ്പൊ വീഡിയോ അപ്ലോഡ് ആക്കുന്ന ഡെലിവറിക്ക് ശേഷം കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ് ഗർഭിണികൾക്ക് പറ്റില്ല. അപ്പൊ പിന്നെ കുട്ടിക്ക് എന്താ അങ്ങനെ ആണുങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടാ. പിന്നെ ഗൾഫ് പോകുമ്പോ എല്ലാവർക്കും ഒരു സങ്കട സമയമാണല്ലോ. പിന്നെന്താ പറയാ പിന്നെ വീഡിയോ എടുക്കലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഭയങ്കര കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോകണതായിരുന്നു ഭയങ്കര കറിയാത്ത ആരുമില്ല എല്ലാരും ഭയങ്കര മൂഡ് ഓഫ് ചെയ്യുന്നിട്ടാ. പിന്നെ കുറെ കഴിഞ്ഞാലുണ്ട് എല്ലാരും നോക്കിയത്. പിന്നെന്താ ആണുങ്ങളൊക്കെ പോയി കഴിഞ്ഞ ശേഷം പിന്നെ പെണ്ണുങ്ങളൊക്കെ ഫുഡ് കഴിച്ചേട്ടാ. അങ്ങനെ വന്നോരത്തൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ പെരിയിലുള്ള എല്ലാവരും പാട് വട്ടത്തിൽ നിന്നിട്ട് സമാധാനത്തിൽ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അന്നത്തെ ദിവസമാണ്ട് കഴിഞ്ഞ് കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോ ആണ് ഇട്ടത് കേട്ടോ, റൂം ഡൈനിങ് ഹാളിന്റെ ഇട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്താണ് മുകളിലത്തെ വീഡിയോ കാണുന്നവർക്ക് കാണാം, താല്പര്യം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാ. അപ്പോ എന്താ പറയാ മുകൾക്ക് ഞാൻ ഹോം ടൂർ കാണിച്ചു തരട്ടോ. തായന്നില്ലേ കോണി കയറി വരുന്ന നേരെ ഈ ചെറിയ ഹാളൊക്കെട്ടാ. എന്താ പറയാ ഡൈനിങ് ഹാൾ എന്നൊക്കെ പറയില്ലേ. പിന്നെ നേരെ ചെറിയൊരു ഷോക്കേസ് ഉണ്ട്. പിന്നെ അതുപോലെ രണ്ട് ബെഡ്റൂമിന്റെ ഡോറാണ് ഈ കാണുന്നത്. പിന്നെ ഒരു ചെറിയ ബാത്റൂം ഉണ്ട് ഹാളിലായിട്ട് തന്നെ. പിന്നെ ഈ ഡോറ് കാണുന്നതല്ലേ നമ്മള് ഒരു ടെറസ് ഉണ്ടാവില്ലേ നമ്മള് ഏതൊരു വീടിനും അതായിരുന്നു കേട്ടോ. അപ്പൊ അതാണ് ഗിൽസൊക്കെ വെച്ചിട്ടുള്ള ടെറസിനെ നമ്മളിപ്പോ അലക്കിയതൊക്കെ കൊണ്ടുപോയിടും തിരുമ്പിച്ചിക്കോ എന്നൊക്കെ പറയില്ലേ. അങ്ങനത്തെ ഒരു ഹാളേനി എന്താ പറയുക ടെറസേനി. അപ്പൊ അത് പൊളിച്ച് മാറ്റിയിട്ടാണ് ഇപ്പൊ അതൊരു വലിയ ബെഡ്റൂം ആക്കി മാറ്റിയതിട്ടോ. അത്യാവശ്യം കുറച്ചൊക്കെ വലിപ്പമുള്ള എന്താ പറയാ ഒരു ടെറസ് തന്നെയാണ്. അപ്പൊ അത് നീളത്തിൽ ഇങ്ങനെ റൂം ആക്കിയെടുത്തും ചെയ്ത് മുഴുവനായിട്ട്. പിന്നെ സെപ്പറേറ്റ് എന്താ പറയാ ഈ റൂമിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ആ ടെറസ് കൂടാതെ സെപ്പറേറ്റ് ആയിട്ട് ബാത്റൂമും കൊടുത്തുകാണ്. Thank you.
അപ്പൊ വീടിന്റെ മുകൾ ഭാഗമല്ലേ ആദ്യം എന്താ രണ്ട് റൂമുണ്ട്. ഇപ്പൊ ഒരു റൂമും കൂടി എക്സ്ട്രാ വന്നു എന്നുള്ളൂട്ടോ, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട്. പിന്നെ വീടിന്റെ മുൻഭാഗം മാറ്റി, വീടിന്റെ അടുക്കള മാറ്റി, അങ്ങനെ ചേഞ്ച് ഒക്കെ തന്നെ വന്നിട്ടുള്ളൂട്ടോ. അപ്പൊ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ വീണ്ടും വരണ്ടോ.